വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് നോക്കാം.
യേശു ജീവിക്കുന്നു എന്ന് നാം പാടി പ്രാർത്ഥിക്കുകയാണ്. ജീവിക്കുന്ന ദൈവമാണ് ഈ അൽത്താരി. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് ജീവിക്കുന്ന ദൈവത്തെ നോക്കാം. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നുവെന്ന് ഹൃദയത്തിൽ ആവർത്തിക്കാം. ഈശോയുടെ വലിയ കൃപ എന്റെ എളിയ ജീവിതത്തിലേക്ക് നിറയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 60:10 വചനം പഠിപ്പിക്കും, എന്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു. കഥാവേ, കൃപ നിറഞ്ഞൊരു ജീവിതമായി എന്റെ കുടുംബജീവിതം മാറണം, എന്റെ വ്യക്തിപരമായ ജീവിതം മാറണം. നിന്റെ വലിയ കൃപ ഇപ്പോൾ അങ്ങ് എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. 1 Corinthians 15:10 വചനം പഠിപ്പിക്കും, പൗലോസ് ലിഹ പറയും, ഞാൻ എന്തായിരിക്കുന്നു അതെന്റെ ദൈവത്തിന്റെ കൃപയാലാണ്. ഈശോയെ എന്റെ കുറവുകളിലേക്ക് നിന്റെ വലിയ കൃപ ഇപ്പോൾ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണെന്ന് പൗലോസ് ലിഹ പറയുന്നത് പോലെ ദൈവമേ, കൃപ നിറഞ്ഞൊരു ജീവിതമായി എന്റെ ജീവിതവും മാറട്ടെ. എന്റെ ക്രൈസ്തവ ജീവിതം കൃപ നിറഞ്ഞതാവട്ടെ. എന്റെ കുടുംബജീവിതം ദൈവകൃപ നിറഞ്ഞതാവട്ടെ. ഈശോയെ ദൈവത്തിന്റെ കൃപകൾക്ക് വേണ്ടി യാചിക്കാം. ദൈവമേ നിന്റെ കൃപ, കർത്താവിന്റെ കൃപ എന്റെ മേൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ കുറവുകളിലേക്ക്, എന്റെ രോഗങ്ങളിലേക്ക്, എന്റെ സങ്കടങ്ങളിലേക്ക്, എന്റെ ഇല്ലായ്മകളിലേക്ക്, എന്റെ സന്ദേഹങ്ങളിലേക്ക്, എന്റെ നിരാശയിലേക്ക് ദൈവമേ നിന്റെ വലിയ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ലിഹ നിറകണ്ണുകളോട് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് ഈ മുള്ളെറ്റിൽ നിന്ന് എടുത്തു മാറ്റണമേ. 1, 2, 3 ഹൃദയം നുറുക്കി ചങ്കുപൊട്ടിയവ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ രോഗാവസ്ഥ, ഈ മുള്ള് എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. സ്വർഗം അവൻ ഉത്തരം നൽകി, നിനക്ക് എന്റെ കൃപ മതി. ഈ അൽത്താരയിൽ നിന്ന് ദൈവം ഇതാ നമ്മളോട് ഓരോരുത്തരോട് വരണം ചെയ്യുന്നു, നിനക്ക് എന്റെ കൃപ മതി. വിശുദ്ധിയിൽ ജീവിക്കാൻ നിനക്ക് എന്റെ കൃപ മതി. നന്മയിൽ ജീവിക്കാൻ നിനക്ക് എന്റെ കൃപ മതി. വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ കൃപ മതി. കർത്താവിനോട് കൃപകൾ ചോദിച്ചു വാങ്ങാം. ദൈവമേ നിന്റെ കൃപകൾ എന്നിലേക്ക് ചൊരിയണമേ. നിന്റെ കൃപയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം,